നമസ്കാരം. അമേരിക്കയിൽ പഠിക്കാൻ വരുന്നതിനുള്ള പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്, കോളേജ് അഡ്മിഷൻ എങ്ങനെയാണ്, സ്റ്റുഡൻസ് വിസ കിട്ടുന്നത് എങ്ങനെയാണ്, നമ്മുടെ ചാനലിലെ വീഡിയോകളിൽ പതിവായിട്ട് വരുന്ന കമൻറ്റുകളും ചോദ്യങ്ങളുമാണ് ഇതൊക്കെ. എല്ലാത്തിനും പേഴ്സണലായിട്ടുള്ള ആൻസർ കൊടുക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ചാനലിൽ ഒരു നിശ്ചിത ഇൻ്റർവെല്ലുകളിൽ ഇവിടുത്തെ വിസ പ്രോസസ്സിനെ പറ്റിയും ജോലി സാധ്യതകളെപ്പറ്റിയും ഒക്കെയുള്ള വീഡിയോ നമ്മളിടാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ന്യൂയോർക്കിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോളേജിലാണ്, സ്റ്റോണി ബ്രൂക്ക് യൂണിവേഴ്സിറ്റി. 1454 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന 214 ബിൽഡിങ്ങുകളുള്ള ന്യൂയോർക്കിലെ ഒരു നമ്പർ വൺ യൂണിവേഴ്സിറ്റി. ഇവിടുത്തെ കോളേജ് എങ്ങനെയുണ്ട് എന്ന് നമ്മുടെ ഈ ക്യാമ്പസിലൊന്ന് നടന്ന് കണ്ടു നോക്കാം. അതോടൊപ്പം തന്നെ കോളേജ് അഡ്മിഷനെ പറ്റിയും വിസ പ്രോസസ്സിനെ പറ്റിയും ഒക്കെ നമ്മളോട് സംസാരിക്കുന്നതിന് രണ്ട് സുഹൃത്തുക്കളും നമ്മളോട് കൂടെയുണ്ട്. മുമ്പുള്ള വീഡിയോകളിലൊക്കെ വന്നിട്ടുള്ള രാജേഷ് ശ്രീനിവാസ് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. പിന്നെ ഈ ക്യാമ്പസിൽ തന്നെ പഠിക്കുന്ന ആദർശ്. ആദർശ് ഏത് കോഴ്സാണ് ഇവിടെ ചെയ്യുന്നത്? BSc കമ്പ്യൂട്ടർ സയൻസ്. ദേ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഡോം, അതായത് ഇവിടുത്തെ സ്റ്റുഡൻസ് താമസിക്കുന്ന ഡോമിട്രിയാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ ഹോസ്റ്റൽ എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവമാണിത്. ഇവിടെ കാണുന്നതാണ് സ്റ്റുഡൻസ് ഹെൽത്ത് സർവീസസ്. ഇവിടെ കൗൺസിലിങ്ങും സൈക്കോളജിക്കൽ സർവീസസും ഒക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ സ്റ്റേഡിയമാണ് കേട്ടോ, കെന്നത് പി ലാവ്ലി സ്റ്റേഡിയം എന്ന് പറയുന്ന. ഇവിടെ കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ അത്ലറ്റിക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. 22 മില്യൺ ഡോളർ കൊണ്ട് പണിഞ്ഞെടുത്ത, കോളേജിന് വേണ്ടി പണിഞ്ഞെടുത്ത സ്റ്റേഡിയമാണ്. 23,000 ആൾക്കാർക്കാണ് ഇവിടെ ഇരുന്ന് കളി കാണാൻ പറ്റുന്നത്. ഇവിടെ വലിയ ഫ്ലഡ് ലൈറ്റും ഒക്കെ ഉണ്ട്. അമേരിക്കയിലെ ഫുട്ബോൾ എന്ന് പറയുന്നത് വേറൊരു ഗെയിമാണ്. ആ ഫുട്ബോൾ ഗെയിമിൻ്റെ പ്രാക്ടീസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോളേജ് ടീമിൻ്റെ. ന്യൂയോർക്കിലെ ഏറ്റവും വലിയ പബ്ലിക് യൂണിവേഴ്സിറ്റി ആയിട്ടാണ് ഈ സ്റ്റോണി ബ്രൂക്ക് യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലോങ് ഐലൻഡിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവായിട്ട് ഈ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നുണ്ട്. 15,000 എംപ്ലോയീസ് ആണ് ഈ കോളേജിൽ വർക്ക് ചെയ്യുന്നത്. 2,700 ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്. 26,814 സ്റ്റുഡൻസ് ആണ് ഇവിടെ എൻറോൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ കോളേജിലെ ജിം കേട്ടോ. ഈ കോളേജിലെ ഫാക്കൽറ്റീസിനും സ്റ്റുഡൻസിനും ഒക്കെ ചെയ്യാനുള്ള ജിമ്മാണ്. പുറകിൽ കാണുന്നതാണ് ലൈബ്രറി. ഇന്ന് ശനിയാഴ്ച ദിവസമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഒത്തിരി സ്റ്റുഡൻസിന് ഇവിടെ കാണാൻ പറ്റാത്തത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരാൾ അമേരിക്കയിൽ പഠിക്കാൻ വരുന്നതിൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? നമ്മൾ ജസ്റ്റ് ഒന്ന് കോളേജ് ഫൈൻഡ് ചെയ്യുക, അതിലൊരു ആപ്ലിക്കേഷൻ അയക്കുക, കോളേജിൽ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടും. ദെൻ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാം. വന്ന് നമുക്ക് ഇവിടെ ഇവിടെ എവിടെയാണ് നമ്മൾ സ്റ്റേ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ കോളേജിൽ പഠിക്കാം. സിമ്പിളാണ്, അതാണ്, സിമ്പിളാണ്, സിമ്പിളാണ്. അതെ, ഓക്കെ. അത്ര സിമ്പിളല്ല കേട്ടോ, പറഞ്ഞ പോലെ അത്ര സിമ്പിളല്ല. ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. ആദ്യം രാജേഷ്, എങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ നല്ലൊരു കോളേജിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഏത് കോഴ്സാണ് പഠിക്കേണ്ടതെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ കോളേജ് സെർച്ച് ചെയ്യുക. ഓക്കെ, ബാച്ചിലേഴ്സ് ഡിഗ്രി നമുക്ക് എവിടെയൊക്കെയാണ് പഠിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കോളേജ് ലിസ്റ്റ് വരും. അത് ന്യൂയോർക്ക് വരും, എല്ലാ സ്റ്റേറ്റിലും വരും. അത് ബാച്ചിലേഴ്സ് വരും, മാസ്റ്റേഴ്സ് വരും. അതായത് ബാച്ചിലേഴ്സ് വെബ്സൈറ്റ് ഒന്നുമില്ല അതിന്? ഇല്ല, അങ്ങനെയില്ല. നമുക്ക് നേരിട്ട് കോളേജ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ആ വെബ്സൈറ്റിൽ പോകാൻ പറ്റും. ഇപ്പം ഞാൻ പറയാം, സ്റ്റോണി ബ്രൂക്കിൻ്റെ ആണെങ്കിൽ സ്റ്റോണി ബ്രൂക്കിൽ നമുക്ക് നേരിട്ട് പോവാം. അതെ, നമുക്കിപ്പോൾ നാട്ടിലുള്ള ഒരാൾക്ക് പെട്ടെന്ന് സ്റ്റോണി ബ്രൂക്ക് ഐഡി ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അവർ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ്സ് ആണ് ഇവിടുത്തെ ബാച്ചിലർ എന്ന് പറയുന്നത്, ഗ്രാജുവേറ്റ് ആണ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു കോളേജ് നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ ന്യൂയോർക്ക് സ്റ്റേറ്റിലെ ഒരു കോളേജാണ് പഠിക്കാൻ പറ്റുന്നത്, ഫോർ എക്സാമ്പിൾ സ്റ്റോണി ബ്രൂക്ക്. അപ്പോൾ ആ കോളേജ് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സിൻ്റെ അവിടെ പഠിപ്പിക്കുമോ നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ സ്റ്റോണി ബ്രൂക്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടോ നമ്മൾ സെർച്ച് ചെയ്യും അല്ലേ? ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ കോളേജിലാണ് ഞാൻ ചേരാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, വൺസ് നമ്മൾ കോളേജും കോഴ്സും നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ കോളേജിന് അക്രെഡിറ്റഡ് ലിസ്റ്റിലുള്ള കോളേജാണോ നമ്മൾ ചെക്ക് ചെയ്യണം. അതെങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് US ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അപ്പം പോയി ഒരു കോളേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അക്രെഡിറ്റേഷൻ ഉള്ളതാണോ എന്ന് ആ ലിങ്കിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, നമ്മളൊരു കോളേജ് ചൂസ് ചെയ്തു, ആ കോളേജ് ഈ ലിസ്റ്റിൽ നമ്മൾ കണ്ടു. ഓക്കെ, ഇത് അക്രെഡിറ്റഡ് കോളേജാണ്. പക്ഷേ നമ്മളൊരു കോഴ്സ് ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്നത്, ചിലപ്പോൾ ആ കോഴ്സിന് അപ്രൂവൽ ഉണ്ടായിരിക്കത്തില്ല. അത് സെപ്പറേറ്റ് ആയിരിക്കും കോളേജിന്. ചില കോളേജിന് കോഴ്സിന് അപ്രൂവൽ ഉണ്ടായിരിക്കും, പക്ഷെ കോളേജിന് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇത് കൊടുക്കുന്ന അതൊരു കുറേ ഒത്തിരി ഫിൽട്ടർ കണ്ടീഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു കോളേജിൽ അവർ വിചാരിക്കുന്നത്, ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ബട്ട് മറ്റ് കോഴ്സ് പഠിപ്പിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. സോ നമ്മൾ ഈ ഒരു കോഴ്സിന് മാത്രമേ അപ്രൂവൽ തരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു കോളേജാണ് നമ്മൾ അങ്ങനെ ചൂസ് ചെയ്തെടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക കോളേജിന്. അതിനൊരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ സ്റ്റോണി ബുക്കിനെനിക്ക് തോന്നുന്നത്
ആപ്ലിക്കേഷൻ എല്ലാം കോളേജിന്റെ വെബ്സൈറ്റിലുണ്ട്. അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കോളേജിൽ നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുമ്പം നമ്മൾ ഇന്ത്യയിൽ അത് പുറത്തുള്ള രാജ്യത്ത് നിന്നാണ് അയക്കുന്നുണ്ടെങ്കിൽ അത് ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ് എന്ന ലിങ്കിൽ പോയി തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ അയക്കണം. ഇപ്പോൾ നമ്മൾ പുറത്തുള്ള, അതായത് ഔട്ട് ഓഫ് യു എസ് ആയതുകൊണ്ട് നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് നമ്മളെ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ചോദിക്കും യു എസ് അകത്തുള്ള എല്ലാവരും ഇൻഹൗസ് സ്റ്റുഡൻ്റ് ആണോ? അല്ല, ഈവൻ വിസയിൽ നിൽക്കുന്ന ഞാൻ പോലും കോഴ്സിന് ചേർന്നാൽ എന്നെയും ഇൻ്റർനാഷണൽ ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ, എച്ച് എൻ ബി ആയതുകൊണ്ട്. അപ്പോൾ ഇൻഹൗസ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതർ സിറ്റീസൺ ഓർ പെർമനൻ്റ് റെസിഡൻറ്റ്. അപ്പോൾ ഗ്രീൻ കാർഡ് കിട്ടുന്ന അപ്പോൾ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഇൻഹൗസ് സ്റ്റുഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ രണ്ടിന് ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് എന്നിൻ്റെ ആപ്ലിക്കേഷൻ അയക്കുക. ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ അവരത് ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തിട്ട് കുറേ ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ വാലിഡ് പാസ്പോർട്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം കൺസ്യൂം ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ നമ്മളെ ക്രെഡൻഷ്യൽ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ കോളേജിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മളെ നേരെ നമ്മളെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ് എല്ലാം സബ്മിറ്റ് ചെയ്യും. ഇവിടെ നമ്മളെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ് നമുക്ക് ഡയറക്റ്റ്ലി അവരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ അവർ പറയുന്നത് നമ്മളൊരു തേർഡ് പാർട്ടി ഏജൻസി, അതായത് ക്രെഡൻഷ്യൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസീസ് ഉണ്ട് ഇവിടെ, അവർക്ക് നമ്മളെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഈ ക്രെഡൻഷ്യൽ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെടുത്ത ഒരു കോഴ്സിന് ഇവിടുത്തെ കോഴ്സിന് തത്തുല്യമായിട്ടുള്ള ഒരു കോഴ്സാണ് എന്നവർ ഉറപ്പുവരുത്തുകയാണ്. അതായത് ഇവിടുത്തെ ബി എ ഹിസ്റ്ററി ആണെങ്കിൽ നമ്മൾ നാട്ടിലെടുത്ത ബി എ ഹിസ്റ്ററിക്ക് ഇവിടുത്തെ ബി എ ഹിസ്റ്ററിക്കുള്ള എല്ലാ പേപ്പറുകളും സിലബസുകളും നമ്മൾ നാട്ടിൽ പഠിച്ചിട്ടുണ്ട് എന്നവർ ഉറപ്പുവരുത്തുകയാണ്. അപ്പോൾ രാജേഷ്, ഈ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ ചെയ്യുന്ന ഏജൻസികളെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓക്കെ, അത് ഈ ഒന്നുകിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജ് തന്നെ പറയും നിങ്ങൾ ഇതുവരെ തന്നെ പോകാന്നുള്ളത്. ഇപ്പം മിക്കവരും ചെയ്യുന്നത് എൻ എ സി ഇ എസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിനകത്ത് ഈ പറഞ്ഞ നമ്മളിവിടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസികളുണ്ട്. ഇപ്പം എ ടു സി, ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പേരുള്ള ഒത്തിരി ഏജൻസികളുണ്ട്. നമ്മൾ അതിൻ്റെ ലിസ്റ്റ് എല്ലാം അവിടെ ഉണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരെ വെബ്സൈറ്റിൽ പോവും. അവർക്കൊരു ഫീ ഉണ്ടാവും അതിന്. അതിന് എനിക്ക് തോന്നുന്നു ഞാൻ കൊടുത്തത് $250 എന്തുമാണ് വൺ ടൈം ഇവാലുവേറ്റ് ചെയ്യുന്നതിന്. പക്ഷേ ആ $250 അല്ല ഇതിൻ്റെ ഒരു പെയിൻഫുൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ നേരത്തെ ശിനോദ് പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ കോളേജിൽ പോയി നമ്മളെ കോളേജിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് ട്രാൻസ്ക്രിപ്റ്റ് അവർ സീൽഡ് കവറിൽ ഇവർ പറയുന്ന ഈ ഏജൻസിക്ക് നമ്മൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് യു എസിൽ അയക്കണം, നമ്മുടെ കോളേജ് അയക്കണം, അയക്കാൻ പറ്റില്ല, നമുക്ക് ഡയറക്റ്റ് അയക്കാൻ പറ്റില്ല. അയച്ചു കൊടുത്തിട്ട് ഇവരത് ഇവാലുവേറ്റ് ചെയ്ത്, നേരത്തെ പറഞ്ഞ പോലെ ക്രെഡൻഷ്യൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ നാട്ടിൽ പഠിച്ച കോഴ്സിന് ഇപ്പോൾ എത്ര ക്രെഡിറ്റ്സ് ഉണ്ട് യു എസിലെ ഏതെങ്കിലും കോഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ, ആ റിപ്പോർട്ടാണ് ഇവർ കോളേജിൽ അയച്ചു കൊടുക്കുന്നത്. അവർ നേരിട്ട് അയച്ചു കൊടുക്കും കോളേജിൽ. അപ്പോൾ കോളേജിൽ നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, കോളേജുകാർ വെയിറ്റ് ചെയ്യും ഈ റിപ്പോർട്ട് കിട്ടാൻ വരെ. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്രെഡിറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് അവർ പറയും നിങ്ങൾ ബാച്ചിലർ ഡിഗ്രിക്ക് എലിജിബിളാണ് ഓർ നിങ്ങൾ മാസ്റ്റേഴ്സിന് എലിജിബിളാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോയി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, നമ്മൾ ട്രാൻസ്ക്രിപ്റ്റൊക്കെ അയച്ചു, ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ നടത്തി, അത് കഴിഞ്ഞ് കോളേജ് നമുക്കൊരു ലെറ്റർ അയക്കും അല്ലേ? കോളേജ് നമുക്കൊരു അക്സെപ്റ്റൻസ് ലെറ്റർ എന്ന് പറയും. അക്സെപ്റ്റൻസ് ലെറ്റർ ആയി. അതെ, അത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ നിങ്ങളെ ആപ്ലിക്കേഷൻ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു, നമ്മൾ അഡ്മിഷൻ തരാൻ റെഡിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ബി ചെയ്യുന്നത്. കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പം തന്നെ നമുക്ക് കോഴ്സിൻ്റെ ഫീസ് എത്രയാണ് എന്നവർ കൊടുത്തിരിക്കുമോ അതോ നമ്മൾ സെപ്പറേറ്റ് നമ്മൾക്ക് അവർ പറഞ്ഞു തരിക? ഇല്ല, കോളേജിൻ്റെ ഫീസ് ഡീറ്റെയിൽഡായിട്ട് അവർ എല്ലാ മിക്ക കോളേജിൻ്റെ വെബ്സൈറ്റിലും ഉണ്ടാവും. പലരും എന്നോട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവിടെ പഠിക്കുന്നതിന് എത്ര രൂപ ചിലവാകും എന്നുള്ളത്. കോളേജിൻ്റെ ഫീസ് അറിയുന്നതിന് കോളേജിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. ഇപ്പോൾ സ്റ്റോണി ബ്രൂക്സിലാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്റ്റോണി ബ്രൂക്സിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ഓരോ കോഴ്സിനും എത്രയാണ് ഫീസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്ലസ് ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് ആണ്. അത് കഴിഞ്ഞുള്ള ഭാഗം നിങ്ങൾക്ക് ഓൾറെഡി കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഏകദേശ കണക്ക് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടുത്തെ ഒരു ബാച്ചിലർ കോഴ്സ് പഠിക്കുന്നതിന് എത്ര ആയിരിക്കും, ഒരു ഏകദേശ ഫീസ് എത്ര ആയിരിക്കും? ഓക്കെ, അതൊരു വലിയ നമ്പറാണ് ആക്ച്വലി. കാരണം ഫീസ് അവർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഇൻഹൗസ് സ്റ്റുഡൻറ്റിനും ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിനും വേണ്ടിയാണ്. ഇൻഹൗസ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൗരന്മാരും ഇവിടെ പെർമനൻ്റ് റെസിഡൻ്റ് ആയിട്ടുള്ളവരും വെളിയിൽ നിന്ന് വരുന്നവർക്കുള്ള ഫീസ് കൂടുതലായിരിക്കുമോ കുറവായിരിക്കും? കൂടുതലായിരിക്കും, കൂടുതലായിരിക്കും. അത് എത്രയായിരിക്കും ഒരു ഏകദേശം? ഇപ്പം ഞാൻ $640 ആണ് ഞാനിപ്പോൾ വെബ്സൈറ്റ് കണ്ടത്. ഒരു ക്രെഡിറ്റിന് അങ്ങനെ 30 ക്രെഡിറ്റ് ആണെങ്കിൽ അത്രയും ഫീ, അല്ലെങ്കിൽ 36 ആണെങ്കിൽ അത്രയും ഫീ. ഇനി അത് ഇന്റർനാഷണൽ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ടു 1000 വരും.
അപ്പോൾ ഏകദേശം 30 ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ $30,000 $35,000 ട്യൂഷൻ ഫീ മാത്രമാണ്. അത് ഈ ഫീസ് കോളേജിനനുസരിച്ച് മാറും, കോഴ്സിനനുസരിച്ചും. അഡീഷണൽ ഫീസ് എന്തിനാണ് വരുന്നത്? അഡീഷണൽ ഫീസ് വരുന്നത് നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ്. ഫുഡ് ആൻഡ് അവിടെ താമസിക്കുന്നത്, അവിടെ താമസം, അത് ഹോസ്റ്റ് കോളേജ്, എല്ലാ കോളേജും, മിക്ക കോളേജും നമുക്ക് അക്കോമഡേഷനും നമ്മൾ രാവിലെ പണ്ട ഡോർമെട്രിയും ഡോമും ഈ ഫുഡ്, അതായത് അവരുടെ കാൻറ്റീൻ, നമ്മൾ പറയുന്ന പോലെ മെസ്, അതൊക്കെ അലോ ചെയ്യും, അതെല്ലാം പ്രൊവൈഡ് ചെയ്യും. അപ്പം അതിനെല്ലാം അഡീഷണൽ ഫീസ് ഉണ്ട്. അതിന് ഒരു വർഷം ഒരു $6,000 to $7,000 നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി, അവിടെ നിന്ന് അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സ് എന്താണ്? നെക്സ്റ്റ് പ്രോസസ്സ് നമുക്ക് ഇങ്ങോട്ട് വരുവാനുള്ള വിസയുടെ പ്രോസസ്സിംഗ് ആണ്. അതിന് നമ്മൾ സാധാരണ ഈ B1 B2 വിസ ചെയ്യുന്ന പോലെ നമുക്കൊരു ഈ US ട്രാവൽ ഡോക്സ് അല്ലെങ്കിൽ USCIS-ന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ഈ വിസയുടെ ആപ്ലിക്കേഷൻ, ഇത് F1 വിസയാണ് അല്ലേ? F1 വിസയാണ്, സ്റ്റുഡന്റ് വിസ. സ്റ്റുഡൻസ് വിസ എന്ന് പറയുന്ന അമേരിക്കയിലേക്കുള്ള സ്റ്റുഡൻസ് വിസ F1 വിസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ പ്രോസസ്സ് ആക്ച്വലി എല്ലാം ഈ അക്സെപ്റ്റൻസ് ലെറ്റർ അയക്കുന്ന കൂട്ടത്തിൽ കോളേജ് വരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അയച്ചു തരും. കാരണം അവർക്കറിയാം നമ്മൾ ഇതിനെ കുറിച്ച് വലിയ ധാരണയില്ല. സോ അവർ അയച്ചു തരും. എന്നാൽ നമ്മൾ പറയുകയാണ് നമ്മൾ നേരെ USCIS പോയിട്ട് വിസ ഫീ അടക്കണം. അത് കഴിഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ ഷെഡ്യൂൾ എടുക്കുക. മിക്കവാറും ഇവിടുത്തെ കോളേജ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ കൊടുക്കുന്നത് സമ്മർ ടൈമിലായിരിക്കും, July 31st ആ സമയത്തായിരിക്കും ഇവിടുത്തെ സമ്മർ സമയം, ജൂലൈ മുതൽ ജൂലൈ സമയത്തായിരിക്കും സമ്മർ അഡ്മിഷൻ വരുന്നത്. നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ വിസ പ്രോസസ്സിംഗിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. ഓൺസ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ, അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ USCIS പോയിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, വിസ ഫീ അടയ്ക്കുക, ഇന്റർവ്യൂ ഡേറ്റ് ചൂസ് ചെയ്യുക, നമ്മൾ ഇന്റർവ്യൂവിൽ പോവുക. ഒരു F1 വിസ കിട്ടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരിക്കും? ഓക്കെ, മെയിൻലി ഈ കോളേജ് നമുക്ക് അഡ്മിഷൻ തന്നു എന്നുള്ളതിന്റെ പ്രൂഫാണ് ഇത്. അക്സെപ്റ്റൻസ് ലെറ്റർ ഉണ്ടോ നോക്കും. കറക്റ്റ്. പിന്നെ നമ്മൾ ഇവിടെ വന്ന് പഠിക്കുന്നതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ, അതെന്തൊക്കെയാണ് നോക്കുന്നത്, നമ്മുടെ പേരിലുള്ള അസറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കും. നമ്മുടെ പേരിൽ അസറ്റിന്റെ ലിസ്റ്റ് കൊടുക്കാം. മെയിൻലി അവർ ചോദിക്കുന്നത് നമ്മളൊരു 6 months അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ അത്ര ഫീസ് എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടോ. നമ്മുടെ മിനിമം ചില കോളേജ് പറയും $23,000 നിങ്ങളുടെ അക്കൗണ്ടിൽ ഈക്വൽ ടു $23,000 നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായി ആ സ്റ്റേറ്റ്മെന്റ്സ്. പിന്നെ അത് ബാക്കി എല്ലാ ഡോക്യുമെന്റ്സും കൊണ്ട് നമ്മൾ ഈ ഇന്റർവ്യൂവിന് പോവുക. ആ ഇന്റർവ്യൂവിൽ ഡിസൈഡ് ചെയ്യും. കാരണം മോസ്റ്റ്ലി F1 വിസ അങ്ങനെ റിജക്ട് ചെയ്യാറില്ല. കാരണം കോളേജ് ഓൾറെഡി അപ്രൂവ് ചെയ്തിട്ടുണ്ട്, ദെൻ കിട്ടും. പക്ഷെ എന്നാൽ ചില കേസിൽ റിജക്ഷൻ ചെയ്യാറുണ്ട്. വിസ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരെ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ട്രാവൽ ചെയ്യാൻ ഇപ്പം ജൂലൈയിലാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്ക് ജനുവരിയിൽ ഇങ്ങ് വരാൻ പറ്റുമെന്ന് തോന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ കോഴ്സ് തുടങ്ങുന്നതിന് 1 month മുമ്പൊക്കെ വന്നാൽ മതി എന്നുള്ളതാണ്. അടുത്ത രാജേഷ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ നമ്മൾ പഠിക്കാൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമോ? ലീഗലി സ്റ്റുഡൻറ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. ഓക്കെ. പക്ഷേ നമുക്ക് ഓപ്ഷൻസ് കോളേജ് തരുന്നുണ്ട്. അതായത് OPT എന്നും CPT എന്നും രണ്ട് ടൈപ്പ് പെർമിഷൻ നമുക്ക് കിട്ടും. അതായത് OPT എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മളത് പാസ്സായി ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളേജിൽ നമുക്ക് OPT തരും. OPT ഉണ്ടെങ്കിൽ അത് OPTക്ക് ഡിപ്പെൻസ് ഓൺ കോഴ്സാണ്. 1 year കിട്ടും, 2 years കിട്ടും. ഈ 2 years നമുക്ക് ഇവിടെ ജോലി ചെയ്യാമോ? ഇവിടെ നമുക്ക് ജോലി ചെയ്യാം. എത്ര മണിക്കൂർ? ഫുൾ ടൈം ആയിട്ട് ജോലി. അതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നമ്മൾ ഫ്രീ ആണ്. നമുക്കൊരു പക്ഷേ ഒരു എംപ്ലോയർ ഈ OPT വിസ ഉള്ള ഒരാളിന് ജോലി തരണം. അപ്പൊ നമ്മൾ H1B ജോലി ട്രൈ ചെയ്യത്തില്ലേ? അപ്പൊ കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ജോലി കണ്ടുപിടിക്കണം. നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ആപ്ലിക്കേഷൻസ് ആയി നമ്മൾ പറയാം നമുക്ക് സ്റ്റുഡന്റ് ഇത് OPT ആണ്. അപ്പം സാലറി ബേസിക്കലി കുറവായിരിക്കും. നമ്മളൊരു ഫുൾ ടൈം ആണെന്നുണ്ടെങ്കിലും ഫ്രഷർ അല്ല, ആ ഒരു കൺസിഡറേഷൻ നമുക്ക് തരത്തുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ OPT കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാം. അതിന് ഒരു വർഷം വരെ കിട്ടുള്ളൂ പല കോഴ്സിലും. മിക്കവാറും 1 year കഴിയുമ്പോൾ മോസ്റ്റ്ലി ഈ നമ്മുടെ OPT വെച്ച് ജോലി ചെയ്യുന്ന എംപ്ലോയർ തന്നെ H1B ക്ക് നമുക്ക് വേണ്ടി പ്രോസസ്സ് ചെയ്യാം. അങ്ങനെയാണ് സ്റ്റുഡൻസ് വിസയിൽ നിന്ന് ഇവിടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള എക്സാക്ട്ലി സ്റ്റെപ്പ്. ഇനി നേരത്തെ പറഞ്ഞ CPT ഉണ്ട്. ആ CPT എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോളേജ് നമ്മൾ പഠിച്ച് ഒരു 1 year അല്ലെങ്കിൽ 2 years കഴിയുമ്പോൾ നമ്മൾ കോളേജ് റിക്വസ്റ്റ് ചെയ്യണം, എനിക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും പ്രൊഫഷൻ ഉണ്ടോ ചോദിക്കുമ്പോൾ നമ്മൾ അപ്പോഴത്തെ ക്രെഡിറ്റ്സും നമ്മളെ പെർഫോമൻസും നമ്മളെ ഗ്രേഡും GPA എല്ലാം കണ്ടിട്ട് കോളേജുകാർക്ക് വേണമെങ്കിൽ CPT ആലോചിക്കാം.
സി പി എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യും. അത് പക്ഷേ നമുക്ക് 20 hours പറ്റുള്ളൂ. പക്ഷേ ഈ 20 hours നമുക്ക് എന്ത് ജോലിയും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലേക്കാൾ കൂടുതൽ ഇവിടെയുള്ള ഒരു വ്യത്യാസം ക്രെഡിറ്റ്സ് എന്നുള്ള സംഭവത്തിന് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു മാസ്റ്റേഴ്സിന് പഠിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലെപ്പോഴെങ്കിലും ഇതിനകത്ത് സിലബസിനകത്തുള്ള ഒരു കാര്യം വേറെ ഏതെങ്കിലും കോഴ്സിന് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കോഴ്സിന് എനിക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല. ആ ക്രെഡിറ്റ്സ് എനിക്ക് ഇവിടെ യൂസ് ചെയ്യാം, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതെ, ട്രാൻസ്ഫർ ചെയ്യാം, ആ ക്രെഡിറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടുത്തെ പഠിപ്പിക്കുന്ന രീതികൾ, കോളേജിലെ റൂൾസ്, ഒരു ക്ലാസ് റൂമിൻ്റെ സെറ്റപ്പും ഒക്കെ നമ്മുടെ കോളേജുകളിൽ നിന്ന് ടോട്ടലി ഡിഫറൻ്റ് ആണ്. നമ്മുടെ ക്യാമ്പസും ഇവിടെ വ്യത്യസ്തമാണ്. ഓപ്പൺ ക്യാമ്പസ് ആണ്, സ്റ്റുഡൻസിന് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്, അവർക്ക് സ്ട്രിക്റ്റ് അല്ല പണ്ടത്തെ പോലെ. അങ്ങനെയൊക്കെയുള്ള പല കാഴ്ചപ്പാടുകളും നമ്മൾ പല സിനിമകളിൽ നിന്നുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണോ? ഇവിടുത്തെ ക്യാമ്പസിൽ എങ്ങനെയാണ്? ഒരു പരിധിവരെ ശരിയാണ്. നമുക്ക് എല്ലാ ദിവസവും കോളേജിൽ പോകണമെന്നില്ല. ചില കോളേജിൽ അറ്റൻഡൻസ് എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടാവില്ല, മാൻഡേറ്ററി അല്ല. അപ്പം വന്ന ചില കോളേജിൽ അത് മസ്റ്റുമാണ്. അതാണ് നമ്മൾ ഡിപ്പെൻഡ്സ് ഓൺ കോളേജ്. പിന്നെ ഫാക്കൽറ്റീസ് ഒന്നും സ്ട്രിക്റ്റ് അല്ല. അതായത് നീ ക്ലാസ്സിൽ ഇരിക്കണം, ഇതെന്നേ പറ്റുള്ളൂ. നമ്മുടെ പേഴ്സണൽ ഫ്രീഡമാണ്, പേഴ്സണൽ ഫ്രീഡമാണ്. എനിക്ക് ഇപ്പം ഇന്ന് പോകാൻ പറ്റില്ലെങ്കിൽ ഓക്കെ, ഐ എം നോട്ട് കമ്മിങ്. കാരണം നഷ്ടം നമുക്കാണല്ലോ. അതെ, ഓഫ്കോഴ്സ്. അവർക്ക് പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇത്രയും വലിയ ഫീസ് കൊടുത്ത് പഠിക്കുന്നുണ്ട്, നമ്മൾ ഓഫ്കോഴ്സ് ക്ലാസ്സിൽ പോയിരിക്കും. നമ്മൾ പോയിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല കോളേജിലെ ഏറ്റവും കൂടുതൽ ജി പി, അത് ഗ്രേഡ് മേടിക്കുന്നതെല്ലാം നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസാണ്. സ്റ്റുഡൻസ് ഇത്രയും കാശ് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടാവും. നമ്മൾ തീർച്ചയായും പോയിരിക്കും, നമ്മൾ തീർച്ചയായും പോയിരിക്കും. ഇവിടെ വന്നിട്ട് അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പോകണം നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇല്ല, പക്ഷേ ഇവിടുത്തെ നമ്മുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് ചിലവാക്കുന്നത് അതിനുവേണ്ടി, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത കാശാണ് ചിലവാക്കുന്നത്. അതെ, നാട്ടിലെ കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു വിചാരം തീർച്ചയായിട്ടും ഇല്ല. കാരണം മിക്കവാറും പേരൻസ് ഗൾഫിലെ വല്ലതും പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, നമുക്കധികം നോവില്ല. ലോൺ എടുത്ത് നമ്മുടെ കോളേജിൽ പഠിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് വിട്ടു പോകുന്നവരേ ഉള്ളൂ മിക്കവാറും ഒക്കെ അങ്ങനെ പഠിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ്സിൽ പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ മാൻഡേറ്ററി അല്ല, നിർബന്ധമല്ല. നിർബന്ധമല്ല. പിന്നെ ഈ സെമസ്റ്റർ ബേസ്, ഈ പറഞ്ഞ പോലെ ഇയർ അല്ലെങ്കിൽ ക്രെഡിറ്റ് ബേസ്ഡ് ഒക്കെ ഓരോ കോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്രെഡിറ്റ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ കൂടുതലും അസൈൻമെൻറ്റ്സ് ഓറിയൻറ്റഡ് ആണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ കാണാതെ പഠിച്ച് ഒരു എസ് എ 5 pages 10 pages അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോജക്റ്റ് ഒക്കെ ചെയ്യുക. അങ്ങനെ ഇവിടെയും പ്രോജക്റ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ മെയിൻലി അസൈൻമെൻറ്റ് ബേസ്ഡ് ആണ്. അസൈൻമെൻറ്റ്സ് നമുക്ക് കൂടുതലും റിസർച്ച് ഓറിയൻറ്റഡ് ആയിരിക്കും. അസൈൻമെൻറ്റ്സ് എല്ലാം അവർ ബെച്ചിട്ട് തരും. ഡൗട്ട് ഉണ്ടെങ്കിൽ ഫാക്കൽറ്റി എപ്പോഴും മിക്കവാറും 24/7 പല കോളേജിലും ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് അവർ എപ്പോൾ വേണോ റീച്ച് ചെയ്യാം. അമേരിക്കയിൽ വന്നുള്ള പഠനം ഒരുപക്ഷെ റഷ്യയിലോ ചൈനയിലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒക്കെ പോയി പഠിക്കുന്നതിനേക്കാൾ ചിലവേറിയ ഒന്നാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ചാടി പുറപ്പെടുന്നതിന് മുമ്പ് കോളേജിനെ പറ്റിയും കോഴ്സിനെ പറ്റിയും ഇവിടുത്തെ ഫീസിനെ പറ്റിയും ഒക്കെ വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കുക. കഴിയുമെങ്കിൽ ഇതേ കോഴ്സ് മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെയാണ് എന്നതിനെപ്പറ്റി ഒരു താരതമ്യ പഠനം കൂടി നടത്തുക. മറ്റൊരു കാര്യം കൂടി മനസ്സിലോർക്കുക, ഏറ്റവും മികച്ച രാജ്യത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച കോഴ്സ് എടുത്തതുകൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. കാരണം ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ കാണുന്ന ലോകം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് എങ്ങനെ ഒരു നല്ല മനുഷ്യനായി തീരാം എന്നുള്ളതുമാണ്. അത് പഠിച്ചില്ലെങ്കിൽ പിന്നെ മറ്റെന്ത് പഠിച്ചിട്ടും കാര്യവുമില്ല. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.